ഞാൻ അരുൺകുമാർ. എല്ലാവർക്കും വില്ലേജ് ഫ്രൂട്ട് സ്റ്റാൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സലാഡ് കുക്കുംബർ കൃഷി. നമുക്ക് വീഡിയോ കാണാം. വേനൽക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരി. സാധാരണ വെള്ളരി തറയിൽ കൂനകോരി കൃഷി ചെയ്ത് നിലത്ത് പടർന്നു പോകുമ്പോൾ സലാഡിന് ഉപയോഗിക്കുന്ന വെള്ളരി സലാഡ് കുക്കുംബർ സാധാരണ പാവൽ പടവലം കോവൽ പന്തലുണ്ടാക്കി അതിൽ പടർത്തിവിട്ട് കൃഷി ചെയ്യാം. എന്നാൽ ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കൈകൊണ്ട് അടക്കുവാൻ പറ്റുന്ന രീതിയിൽ കമ്പുകൾ കുത്തന് ചാരിയാണ്. അങ്ങനെ വള്ളികൾ പരസ്പരം കുരുങ്ങാതെ യഥേഷ്ടം വള്ളികൾ പടർന്നു പോകുവാൻ തക്ക രീതിയിൽ പടർത്തിവിട്ടാൽ നല്ല കായ്ഫലം കിട്ടുകയും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുക. ചതുപ്പ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കഴിയുന്ന രീതിയിൽ നല്ലതുപോലെ കൂനകോരി പൊക്കി മണ്ണ് സെറ്റാകാതെ ഇരിക്കുവാനും നല്ല വായുസഞ്ചാരത്തിനും വേണ്ടി കരിയിലയോ ചകിരി കമ്പോസ്റ്റോ ഇട്ട് ഉരുപിടി കുമ്മായവും ഇട്ട് 40-50 ദിവസം മണ്ണ് നല്ലതുപോലെ ഇളക്കി ഇട്ടതിന് ശേഷം നമുക്ക് ലഭ്യമായ ഉണങ്ങിയ ചാണകപ്പൊടി അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന നല്ലതുപോലെ ഉണങ്ങിയ അടുക്കള കമ്പോസ്റ്റോ ഇട്ട് വിത്ത് നടന്ന ഭാഗം ഉരുപിടി മണൽ ഇടുകയും ഇതിനുശേഷം വിത്ത് നട്ടാൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും നല്ലതുപോലെ പൊളിച്ച് നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. വേനൽക്കാലം ആണെങ്കിൽ 2 നേരം നനയ്ക്കുകയും ചെയ്യണം. കഴിയുന്നതും വിത്തുകൾ സുഡോമോസസ് ലായനിയിൽ മുക്കി വച്ചതിന് ശേഷം നടുക. വിത്തുകൾ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. 3 ആഴ്ച കഴിയുമ്പോൾ സുഡോമോസസ് ലായനി നേർപ്പിച്ച് അതിൻ്റെ തെളിനീർ ഒഴിച്ച് കൊടുക്കണം. സുഡോമോസസ് ലായനി തയ്യാറാക്കുന്ന വിധം 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം മതിയാകും. വിത്തുകൾ പൊളിച്ച് 2 ആഴ്ച കഴിയുമ്പോൾ പുളിപ്പിച്ച കടലപ്പിണ്ണാക്കിൻ്റെ നേർപ്പിച്ച ലായനി ചുവട് മാറി ഒഴിച്ചു കൊടുക്കുക. ഇലയിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്താലും. കടലപ്പിണ്ണാക്കിൻ്റെ ലായനി തയ്യാറാക്കുമ്പോൾ വളരെ ചെറിയ ചെടിയായതുകൊണ്ട് 20 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി എന്ന രീതിയിൽ വളരെ നേർപ്പിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ പൂക്കുവാനും നല്ല വളർച്ചയ്ക്കും ഇത് സഹായിക്കും. സലാഡ് വെള്ളരി കായ്ക്കുവാൻ ആരംഭിച്ചാൽ കായ്കൾ വളരെ മൂത്ത് പാകമാകുവാൻ അനുവദിക്കാതെ കായ്കൾ അറുത്ത് മാറ്റുക. എങ്കിലേ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുകയുള്ളൂ. ഹോട്ടലിൽ നിന്ന് ബറോട്ടയും ചപ്പാത്തിയും ചിക്കനും കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ്. 1 പ്ലേറ്റ് ചിക്കൻ ഓർഡർ ചെയ്താൽ
അതിൽ സലാഡ് വെള്ളരിയും ഉണ്ടാവും. അതുപോലെ കാരറ്റും സവാളയും ഒക്കെ. ചിക്കൻ കഴിക്കുന്നതോടൊപ്പം സലാഡ് വെള്ളരിയും കാരറ്റും സവാളയും കഴിക്കണം. അത് ആരോഗ്യത്തിന് നല്ലത്. കേരളത്തിൻ്റെ ചില ഗ്രാമീണ മേഖലയിലും തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ സലാഡ് വെള്ളരി ഇതുപോലെ പീസസ് ആക്കി മുളകുപൊടിയും ഉപ്പും ചേർത്ത് വച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. നല്ല രുചികരമായ ഭക്ഷണമാണ്. സലാഡ് വെള്ളരി കൃഷി ചെയ്യുന്ന രീതി. വീഡിയോയിൽ കാണുന്നത് പോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും കരിയിലയും, കരിയില ഇല്ലെങ്കിൽ ചകിരിച്ചോറും, ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കുഴി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വിത്ത് നടാവുന്നതാണ്. എപ്പോഴും വിത്ത് നടുന്നതിന് മുമ്പ് സുഡോമോണോസസ് ലൈനിയിൽ മുക്കിയതിന് ശേഷം നടുക. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിലും വയലോര പ്രദേശങ്ങളിലും തമിഴ്നാടിൻ്റെ ജലസേചനം ലഭ്യമായ മിക്ക ഭാഗങ്ങളിലും വ്യാപകമായി കൃഷിക്കാർ പച്ചക്കറികൾ, പ്രത്യേകിച്ച് വെള്ളരി, സലാഡ് വെള്ളരി വ്യാപകമായി കൃഷി ചെയ്യുന്നു. കൃഷിക്കാരുടെ അറിവും പരിജ്ഞാനവും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഒരു കാർഷിക സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഇല്ലാത്തവരാണ്. അവർ ചെയ്യുന്ന കൃഷി രീതികളും വളപ്രയോഗങ്ങളും കണ്ടാൽ ഏതൊരു കാർഷിക സർവകലാശാലയും അവരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരും. പാരമ്പര്യമായി സ്വയക്തമാക്കിയ കാർഷിക പരിജ്ഞാനവും ഏവരെയും അത്ഭുതപ്പെടുത്തും. വീഡിയോ അവസാനിപ്പിക്കുവാൻ സമയമാകുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ബൈ.